പാലക്കാട് പാലക്കയത്ത് കൈക്കൂലിക്കേസിൽ അറസ്റ്റിലായ വില്ലേജ് അസിസ്റ്റന്റ് സുരേഷ് കുമാർ കണക്ക് പറഞ്ഞ് കൈക്കൂലി വാങ്ങിയിരുന്നതായി നാട്ടുകാർ. പലരിൽ നിന്നും കൈപ്പറ്റിയത് 500 മുതൽ 10,000 രൂപ വരെ. കൈക്കൂലിയായി പൈസ മാത്രമല്ല കുടംപുളിയും തേനും വരെ കൈപ്പറ്റിയിരുന്നതായി വിജിലൻസ് വ്യക്തമാക്കി. സുരേഷ് കുമാറിനെ തൃശൂർ വിജിലൻസ് കോടതി ജൂൺ 6 വരെ റിമാൻഡ് ചെയ്തു. പാലക്കയം വില്ലേജ് ഓഫീസിൽ തിരുവനന്തപുരം സ്വദേശിയായ സുരേഷ് കുമാർ എത്തുന്നത് 3 വർഷം മുമ്പാണ്. അന്നു മുതൽ ഇങ്ങോട്ട് സുരേഷ് കുമാറിനെതിരെ ഉയർന്നത് വ്യാപകമായ പരാതികളാണ്. കൈക്കൂലി കണക്ക് പറഞ്ഞു വാങ്ങിയിരുന്ന സുരേഷ് കുമാർ പണം കൊടുത്തില്ലെങ്കിൽ മാസങ്ങളോളം നടത്തിക്കും. സർവേ പൂർത്തിയാക്കാത്ത പ്രദേശമായതിനാൽ പ്രദേശവാസികൾക്ക് വില്ലേജ് ഓഫീസിനെ ആശ്രയിക്കാതെ വഴിയില്ല. 3 പ്രാവശ്യം അവരെ പ്ലാനിംഗ് ഒക്കെ എടുത്തു തരാനായിട്ടുണ്ട്. അതിനൊക്കെ ഓരോ പ്രാവശ്യം 500 രൂപ വെച്ചു കൊടുത്തിട്ടുണ്ട്. അത് മേടിക്കാതെ പുള്ളി കൊടുക്കില്ല. എന്റെ 5,000 രൂപ വാങ്ങിച്ചു, അത് 1 ലക്ഷം വേണ്ടിയിട്ട്. എന്നാൽ സുരേഷ് കുമാർ കൈക്കൂലിക്കാരനാണെന്ന് അറിയില്ലായിരുന്നു എന്നാണ് പാലക്കയം വില്ലേജ് ഓഫീസറുടെ വിശദീകരണം. ഞാനിവിടെ വന്നിട്ട് അങ്ങനെ പരാതിയൊന്നും എന്റെ ഈ നാട്ടുകാരും എനിക്ക് തന്നിട്ടില്ല. മണ്ണാർക്കാട് തഹസീൽദാറുടെ നേതൃത്വത്തിൽ പാലക്കയം വില്ലേജ് ഓഫീസിൽ പരിശോധന നടത്തി. മണ്ണാർക്കാട് ലോഡ്ജ് മുറിയിൽ പണത്തിന് പുറമെ കണ്ടെത്തിയത് കവർ പൊട്ടിക്കാത്ത 10 പുതിയ ഷർട്ടുകൾ, മുണ്ടുകൾ, കുടംപുളി, ചാക്കിലാക്കിയത് 10 ലിറ്റർ തേൻ, പടക്കങ്ങൾ, കെട്ടുകണക്കിന് പേനകൾ എന്നിവയാണ്. മുമ്പ് ജോലിയെടുത്തിരുന്ന വില്ലേജ് ഓഫീസുകളിലും ഇയാൾ വ്യാപകമായി ക്രമക്കേട് നടത്തി. എന്നാൽ വിജിലൻസിന് ഇയാളെക്കുറിച്ച് പരാതി കിട്ടുന്നത് ഇതാദ്യം. കയ്യിൽ കോടികൾ ഉള്ളപ്പോഴും സുരേഷ് കുമാർ താമസിച്ചിരുന്നത് 2,500 രൂപ മാസ വാടകയുള്ള റൂമിലാണ്. സ്വന്തമായി കാറോ ഇരുചക്രവാഹനമോ ഇല്ല. ഉച്ചയ്ക്ക് ഓഫീസിന് സമീപത്തെ ചെറിയ കടയിൽ നിന്ന് സ്ഥിരമായി കഴിച്ചിരുന്നത് കഞ്ഞി. പണം സ്വരുക്കൂട്ടിയത് സ്വന്തമായി വീട് വെക്കാനാണെന്നാണ് പ്രതിയുടെ മൊഴി. അങ്ങനെ സിമ്പിൾ ആയിട്ടാണ്. ഞങ്ങൾ സുരേഷ് കുമാറിന്റെ മുറിയിൽ നിന്നും കണ്ടെത്തിയ നാണയത്തുട്ടുകൾ വിജിലൻസ് എണ്ണി തിട്ടപ്പെടുത്തി. ആകെ 9,000 രൂപയുടെ നാണയത്തുട്ടുകളാണുള്ളത്. മുറിയിൽ നിന്നും ആകെ കണ്ടെത്തിയത് 35,70,000 രൂപ. പാലക്കയത്ത് നിന്ന് മുബഷീറിനൊപ്പം പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.